ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലിറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന അതിനുള്ള ടിപ്സാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഇത് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ എന്തായാലും ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ എവിടം വരെയാണ് നമ്മൾ ഇന്നലെ തയ്ച്ചു വച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം. അതായത് ഇത് തയ്ച്ച ഭാഗം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർ അത് കാണു നോക്കൂ, കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ ഇത് എവിടം വരെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിൻ്റ് കാണിച്ചിട്ടില്ലേ, ഈ പോയിൻ്റ് വരെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഒരു ഇഞ്ചിൽ നമ്മൾ ചെയ്ത് വച്ചിട്ടില്ലേ, സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് എടുത്തിട്ടില്ലേ, അപ്പോൾ ആ പോയിൻ്റ് വരെ നമ്മൾ തയ്ച്ച് വെച്ചേക്കണത്. അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ ഹാഫ് ഹാഫ് ആയിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക, അര ഇഞ്ച് വെച്ച് ഇങ്ങനെ മടക്കി താഴെ വരെ പിടിക്കുക. അത് നമുക്ക് മെഷീനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മെഷീനിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് തയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ അര ഇഞ്ച് വെച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തയ്ക്കുമ്പോൾ കെട്ടിട്ടിട്ട് തയ്ച്ച് നിർത്തണം കേട്ടോ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ കെട്ടിട്ട് തയ്ക്കണം. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് കാണിച്ചു തരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. വീഡിയോയ്ക്ക് നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് ഒന്ന് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കണ്ടൻറ്റ് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴത്തേക്ക് ചെയ്ത് വരും തോറും നമുക്ക് അതിനനുസരിച്ച് പതിയെ പതിയെ ചെയ്യണം കേട്ടോ. ഫാസ്റ്റ് എടുക്കരുത്, ഫാസ്റ്റ് എടുത്ത് വരും തയ്ച്ച് വരുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയി വരില്ല കേട്ടോ. പിന്നെ മാത്രമല്ല ഒന്ന് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഏറ്റവും ചെറിയ കാണിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ വളരെ സ്ലോവിലാണ് തയ്ക്കേണ്ടത് കേട്ടോ. ആ ഭാഗത്തേക്ക് നമ്മൾ സൂം ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. ഇനി നമ്മൾ അതൊക്കെ സ്ലോ ആയിട്ട് തയ്ച്ചെടുക്കണം. ലൈറ്റ് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് കൊടുക്കാം, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. പതിയെ പതിയെ തയ്ച്ചു തരാം. പിന്നെ മാത്രമല്ല നമ്മൾ സ്റ്റിച്ചിങ് റെഗുലേഷൻ അറിയാമല്ലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ, കാണാത്തവർ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ചെറിയ കാണിയിൽ നമ്മൾ ഇട്ടിട്ട് തയ്ക്കണം, അല്ല എങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് കടത്തുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഗ്യാപ്പ് വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും ചെറിയ കാണിയിൽ തയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നിട്ട് സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മൾ ലോക്ക് ഓൺ ചെയ്യുക. എന്ന ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലത്തെ ഇതേപോലെ ഹാഫ് ഹാഫ് ഇഞ്ചസായിട്ട് ഇതുപോലെ വെക്കുക. ഇതിന് ശേഷം നമ്മൾ രണ്ട് വിരലുകൊണ്ട് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് നീക്കി പിടിക്കണം കേട്ടോ, ഒന്ന് ഗ്യാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈയുമ്പോൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ, വളരെ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്ന ശേഷം നമ്മൾ ലോക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. അത് എടുക്കരുത്, സൂചി അവിടെ നിന്ന് പൊന്തിക്കരുത് കേട്ടോ. സൂചി കുത്തി നിർത്തിയ ശേഷം ലോക്ക് ഓൺ ചെയ്ത ശേഷം നമ്മളിതിനെ തുണി തിരിച്ചിടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ നേരെ വരുന്ന രീതിയിൽ ഇതിനെ നമ്മൾ നേരെ പിടിച്ച് സ്ട്രെയിറ്റ് ണോ എന്നൊപ്പം ആക്കിയ ശേഷം നമ്മൾ തയ്ച്ചു പോരാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഭാഗം പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് അപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ വീണ്ടും പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്യേണ്ട, രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ചെയ്യാനുണ്ടല്ലോ. ഇപ്പോൾ ഇതുപോലെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളത് കെട്ടിട്ട് തയ്ച്ച് നിർത്തണം കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചെടുത്തതിൻ്റെ പെർഫെക്ഷൻ കണ്ടോ. ഇതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് തയ്ക്കുമ്പോൾ ഇതേപോലെ സ്ലോവിലായിട്ട് തയ്ച്ചെടുത്തണം. ആ താഴേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ആ പോയിൻറ്റിൽ നിന്ന് താഴേക്ക് അര ഇഞ്ചോളം താഴേക്ക് ഇറക്കുന്നുണ്ട്. എന്ന ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഈ ആംഗിളിൽ, ഇതിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ആംഗിളിൽ നമ്മളത് ഒപ്പാക്കി വയ്ക്കുക. എന്നിട്ട് രണ്ട് വിരലുകൊണ്ടും അപ്പുറം അപ്പുറം ഒന്ന് പിടിക്കുക. അല്ലെങ്കിൽ നമുക്കത് തയ്ക്കുമ്പോൾ അത് നമ്മൾക്ക് ഒരു വീർത്ത് നിൽക്കുന്നത് പോലെയൊക്കെ വരും. അത് കറക്റ്റായിട്ട് ആ ഒരു ഹാഫ് ഇഞ്ചസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അതിനെ പ്രസ് ചെയ്ത് അതിനെ ഈക്വൽ ആക്കി വയ്ക്കുക. എന്ന ശേഷം നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് കടക്കരുത് സ്റ്റിച്ച് ചെയ്യുന്നത്, അതായത് ഫ്രണ്ട് പീസിലേക്കോ ബാക്ക് പീസിലേക്കോ നമ്മൾ സ്റ്റിച്ച് കടക്കരുത്. നമ്മൾ ആ സ്ലിറ്റിൽ തന്നെ വേണം ലാസ്റ്റ് എൻഡിങ്ങിൽ വേണം കുത്തി നിർത്താനായിട്ട്. എന്ന ശേഷം നമ്മുടെ സൈഡിലേക്ക് ഇതുപോലെ ഇപ്പോൾ ചെയ്തതുപോലെ വീണ്ടും നേരെയാക്കി വയ്ക്കണം, കണ്ടില്ലേ, ഇതുപോലെ നേരെയാക്കി വയ്ക്കണം. എന്ന ശേഷം നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്ത ശേഷം തയ്ച്ചു വരാം, താഴേക്ക് പതിയെ പതിയെ തയ്ച്ചു വരാം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴെ എത്തുമ്പോൾ നമ്മൾ ഇത് കെട്ടിട്ട് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചത് അഴിഞ്ഞു വരും.
അപ്പോൾ തന്നെ കറക്റ്റ് അങ്ങനെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കണ്ടോ ഒരു തുണ്ട് നമുക്ക് ഒപ്പമല്ലാതെ വരാണെങ്കിൽ അപ്പോൾ തന്നെ അത് ആ തുമ്പ് കട്ട് ചെയ്ത് കളയണ്ട കണ്ടില്ലേ, ഒരു ആ തുമ്പ് അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ എന്നിട്ട് കാണിച്ചു തരാം, കണ്ടില്ലേ പീക്കലായത് കണ്ടില്ലേ, കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് സ്ലിറ്റ് വന്നത് കണ്ടില്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് സ്ലിറ്റ് തയ്ക്കുന്നത് ചുരിദാറിന്. നമ്മൾ ഈ സ്ലിറ്റ് തയ്ക്കുന്ന രീതി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പാൻസ് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള രീതിയിൽ ചെയ്യില്ലേ, അതിന് ചെയ്യുമ്പോഴും വള്ളി ഇട്ടിട്ട് ചെയ്യില്ലേ, വള്ളിയൊക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. വള്ളി വെക്കുന്നത് അലസ്റ്റിക്ക് വെക്കുന്ന അലസ്റ്റിക് അല്ലാതെ വള്ളി വെക്കുന്ന പാൻസിനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് രീതിയിലാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ ചുരിദാറിൻ്റെ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അതായത് ഏറ്റവും അടിഭാഗം, അതിന് ശേഷം തയ്ക്കാൻ പാടുള്ളൂ. സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും ഓരോ പ്രാവശ്യം തയ്ച്ച് നിർത്തിയ ശേഷമാണ് നമ്മൾ ചുരിദാറിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഭാഗം, അതായത് താഴ്ഭാഗം, അത് നമ്മൾ തയ്ച്ച് നിർത്തുന്നത്. അതും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കെട്ടിട്ട് നിർത്തണം, അതേപോലെ എൻഡിങ്ങിൽ നമ്മൾ കെട്ടിട്ടിട്ട് തന്നെ നിർത്തണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളിത് കെട്ടിട്ട് നിർത്തുമ്പോൾ അപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും കുറേ കൂടിയും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് ഇപ്പോൾ നൂലിങ്ങനെ ഞെണ്ടി കെടുക്കുമ്പോഴേ അത് വല്ലതുമൊക്കെ കൊളത്തി പിടിക്കും, അപ്പോൾ അത് പിന്നെ ഒരു അപാകത പോലെയാണ്, ഭംഗി പോലെയാണ്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ, നമുക്ക് പിന്നീട് അത് ഇരുന്ന് ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയം പോവില്ല, പിന്നെ നമ്മളത് അപ്പം തന്നെ പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ഇത് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതുപോലെ നൂലൊക്കെ വന്ന് നിൽക്കണമെങ്കിൽ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടാകും. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തയ്ക്കുമ്പോഴേക്കും നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ഒരു വീർത്ത് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നത് പോലെ വരും. അപ്പോൾ അത് അപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നതാകുമ്പോൾ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഒന്നും വരില്ല. ആ നൂലൊക്കെ ഇങ്ങനെ വലിയുന്ന പോലത്തെ മെറ്റീരിയലാണെങ്കിൽ കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷം ഈ തുമ്പത്തൂടെ കറക്റ്റ് ഒരു നൂലുക്ക് വേണം നമ്മൾ തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇനി ഈ ഭാഗത്ത് നമ്മൾ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതേപോലെ ഏറ്റവും ചെറിയ കാണിലിട്ടാലാണ് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് എടുക്കണം, കണ്ടില്ലേ. ഇതിപ്പോൾ അതായത് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുമ്പോൾ കറക്റ്റ് ഒരു നൂലുക്ക് ആ സൂചി കുത്തി എടുക്കുന്നത് നമ്മുടെ അപ്പുറത്തെ പാർട്ടിലേക്കാണ്. അതേ ആ രീതിക്ക് വേണം വരാനായിട്ട്. ഇതിപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നമ്മൾ കുത്തി നിർത്തി തയ്ച്ചില്ലേ, അത് തയ്ച്ച ശേഷം ആ കറക്റ്റ് ഒരു നൂല് പോയിന്റിൽ എത്തുമ്പോൾ തന്നെ നമ്മളത് എന്താ പറയുക തിരിച്ച് ഇപ്പുറത്തേക്ക് എടുക്കില്ലേ, അത് നമ്മൾ കറക്റ്റ് ചെറിയ കാണിയിലാണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യുന്നതിൽ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഭാഗം പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് വന്നത് അവിടെ തന്നെ എൻഡിങ്ങിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് എത്തിക്കണ്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പാണോ അത് കാണുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡിൽ എത്തണ വരെയും നമുക്കത് നിർത്താതെ തന്നെ തയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ ചുറ്റുവട്ടടിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ.